ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. നല്ലൊരു മധുരമുള്ള ഒരു കറിയാണ്. ഓണക്കല വരുന്നത് ഇപ്പം നമ്മൾ സദ്യയിലൊക്കെ നമ്മൾ കഴിക്കാറില്ലേ, ഒരു മധുരമുള്ള കറി അതാണിത്. പൈനാപ്പിൾ പച്ചടി നല്ല വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു പഴുത്ത പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞങ്ങളൊരു കുഞ്ഞേ ബൗളിൽ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒന്ന് മുങ്ങിക്കിടക്കണ പോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം മതി, അധികം ഒഴിച്ച് കൊടുക്കരുത്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ആ കളർ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ഒരു ഓപ്ഷനിലാണ്. നമുക്ക് ആ തിളച്ചതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീരെ അത് വേവിച്ചെടുക്കുക കേട്ടോ. അതിന് അതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ഒരു ജാറെടുത്തിട്ട് അത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല സ്പൈസുള്ള പച്ചമുളകാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു അര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് പൈനാപ്പിൾ അല്ലേ ഉള്ളത്, അപ്പോൾ നമുക്ക് അത് ഇത്രയ്ക്ക് നാളികേരെടുത്താൽ മതി. ശേഷം നമുക്ക് അതിലേക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാൽ സ്പൂണ് കടുക് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇത് ഒന്നും കൂടി നമുക്ക് വറ്റാണ്ട് ഉണ്ടോ, ഒന്നും കൂടി വറ്റാണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കണ്ടോ, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. വല്ലാണ്ട് വെള്ളം വറ്റിക്കണ്ട, കുറച്ച് വെള്ളമല്ലിരുന്നോട്ടെ കേട്ടോ. നമ്മൾ നന്നായിട്ട് അരച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പട്ട് പോലെ അടിയണം. പക്ഷേ എൻ്റെ മിക്സിയിൽ അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് അരയ്ക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ നന്നായിട്ടത് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിളാണ്, അപ്പോൾ നമുക്ക് അധികം മധുരം ഓവർ മധുരം വേണ്ട കേട്ടോ. അധികം പഴുക്കാത്ത പൈനാപ്പിളാണെങ്കിൽ നമുക്ക് രണ്ട് സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച് വന്നതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ തിളപ്പിക്കരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇവിടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി. ഇനി നമുക്കതൊന്ന് താളിക്കാം, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ, തിളപ്പിക്കരുത്. നമുക്കത് ഞാൻ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ കാച്ചണത്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് അതിലേക്ക് ഒരു വറ്റലമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരെണ്ണം മതി, അധികം ഇല്ലല്ലോ നമുക്ക്, പൈനാപ്പിൾ അധികം ഇല്ലാത്ത കാരണം ഒരു വറ്റൽമുളക് മതി. കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്ത് താളിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ പൈനാപ്പിൾ പച്ചടിയുടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ പൈനാപ്പിൾ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ സെർവ് ചെയ്താലോ. ഞാൻ ഇവിടെ മൂന്ന് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.